ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നരച്ച തലമുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ വള്ളി പോലെ കാണുന്ന ഈ ഒരു ഇല മാത്രം കൊണ്ട് നരച്ച മുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ കറുപ്പിച്ചെടുക്കാം. ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു ഡൈ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നര പോലും ഇല്ലാതെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. ഇതുപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നരച്ച മുടി ഒരു പ്രശ്നമാവുകയേയില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഇലയാണ്. നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെയായി വള്ളി പോലെ ധാരാളം പന്തലിച്ച് കിടക്കുന്ന ഒന്നാണിത്. കുഞ്ഞൻ താളി, പാടത്താളി, അതുപോലെ ഇംഗ്ലീഷിൽ ജെല്ലി ലീഫ് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. മുടി വളരാനായിട്ടും നരച്ച തലമുടി കറുപ്പിക്കാനായിട്ടും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണിത്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിൽ ജെല്ലി ലീഫ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാലും മതി. നരച്ച തലമുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ആവശ്യത്തിനുള്ള കുറച്ച് ഇല പറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തുളസി ഇലയാണ്. നീരിറക്കമുണ്ടാകാതിരിക്കാനും താരൻ മാറാനുമൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് തുളസി ഇല. തുളസി ഇല നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ 2 പനിക്കൂർക്കയുടെ ഇലയാണെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ തേയിലവെള്ളമോ കഞ്ഞിവെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപയോഗിച്ച് എങ്ങനെയാണ് മുടി കറുപ്പിക്കാനുള്ള ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കഷ്ണമാണെങ്കിലും അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ അരച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മിക്സ് മുഴുവൻ ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് 1-2 പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മുടി കറുപ്പിക്കാനും അതുപോലെ മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്കാപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നീലയമ്പരി പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ പൊടി ഇല്ല എങ്കിൽ നമ്മൾ ആ ഇല അരച്ചതിൻ്റെ കൂടെ നീലയമ്പരിയുടെ ഇല കൂടി അരച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. മിക്സാക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു ഡൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഹെന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹെന്നെ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും. ഹെന്നെ ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്നവർക്കും മുടി അതുപോലെ ബ്രൗൺ കളറാകുന്നുവെന്ന് പരാതിയുള്ളവർക്കും ഈ ഒരു രീതിയിൽ ഡൈ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുക തന്നെ ചെയ്യും. ഈ ഇല ഉപയോഗിച്ച് ഡൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നാൾ നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഡൈ ചെറുപ്പക്കാർക്ക് മാത്രമല്ല 70 വയസ്സിൽ നരച്ച മുടി വേരോടെ കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ മുടിക്ക് അലർജി ഉണ്ടാകുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക. മുടി പെട്ടെന്ന് തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കില്ല, ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് മുടിയിൽ തേച്ച് കൊടുക്കുന്നത്. ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡൈ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ലൊരു കറുത്ത കളറോടുകൂടി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാടയിലയും അതുപോലെ നീലയമരിയും ഒക്കെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേന് നിങ്ങൾക്ക് മുടിയിൽ ഡൈ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ചെറുപ്പക്കാരിൽ പോലും മുടി നരച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണാനുള്ളത്. ചെറിയ ഒരു നര കണ്ടു തുടങ്ങിയാൽ ഉടനെ നമ്മൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ അത് നമുക്ക് മുടിക്ക് വലിയ ദോഷങ്ങളാണ് വരുത്തി വെക്കുന്നത്. ഇനി മുതൽ നിങ്ങൾ കെമിക്കൽ ഡൈകൾ ചെയ്യേണ്ട, ഇതുപോലെയൊന്നും ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക. ഒറ്റ യൂസിൽ തന്നെ എത്ര നരച്ച മുടിയും നമുക്ക് വേഗത്തിൽ കറുപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാനിവിടെ കാണിച്ചു തരാം.
ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ചെടയും കെട്ടുമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് ചീകി വൃത്തിയാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു പായ്ക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു ഡൈ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല. ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ ഈ ഒരു ഡൈയെ പിടിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ തലേ ദിവസം തന്നെ ഷാമ്പുവോ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് മുടി നന്നായിട്ട് കഴുകിയെടുത്ത് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം നമ്മൾ പിറ്റേ ദിവസം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ മുടിയുടെ നരയുള്ള ഭാഗത്തും അതുപോലെ സ്കാൽപ്പിലൊക്കെയും നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. പുതിയ മുടികളൊക്കെ കിളിർത്ത് വരുമ്പോൾ നല്ലതുപോലെ കറുത്ത് വരാനായിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. പിന്നെ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും മുടിയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി. തേച്ച് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മുടിയിൽ വെക്കണം, എന്നിട്ട് വേണം കഴുകിക്കളയാനായിട്ട്. ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ ഒറ്റ യൂസിൽ 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈയാണിത്. ഈ ഒരു ഇല നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നരച്ച മുടിയുണ്ടെന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് തേച്ചാൽ മാത്രം മതി നരച്ച തലമുടി നമുക്ക് പൂർണ്ണമായിട്ടും എന്നേക്കുമായി കറുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതേ ഞാനിവിടെ മുടിയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മതി. കഴുകിക്കളയാനുള്ള ഒരു ഷാമ്പുവും നമുക്ക് ആ ഇല ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഷാമ്പു ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ആ കുഞ്ഞൻ താളിയുടെ കുറച്ച് ഇല പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ മുടി കഴുകാനായിട്ട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പു ആണ് ഉപയോഗിക്കാറ്. അത് ഉപയോഗിക്കുമ്പോൾ മുടി ഒരുപാട് പൊട്ടിപ്പോവുകയും മുടികൊഴിച്ചിലുണ്ടാകുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഇരു ഇല ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകാനുള്ള ഷാമ്പു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ആ ഇല കുറച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് കട്ടയായിട്ടുള്ള ഇതുപോലുള്ള കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. പണ്ട് കാലത്തുള്ളവരൊക്കെ മുടി കഴുകാനായിട്ട് ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണിത്. അപ്പോൾ അതേ ഞാനിവിടെ മിക്സിയിലിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ മുടി കഴുകിയെടുക്കാനുള്ള ഷാമ്പു കൂടെ റെഡി ആയിട്ടുണ്ട്. പണ്ട് കാലത്തുള്ളവരൊക്കെ സ്ഥിരമായിട്ട് മുടി കഴുകാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണിത്. മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും മുടികൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ ഈ ഒരു ഇല നമ്മളെ സഹായിക്കും. കെമിക്കൽ അടങ്ങിയ ഷാമ്പു ഒക്കെ ഉപയോഗിക്കാതെ ഇതുപോലുള്ള താളികൾ നമ്മൾ ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ മുടിക്കുണ്ടാകുന്നതായിരിക്കും. ഇത് 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ചെറുപ്രായത്തിലെ തന്നെ നമ്മളിത് ശീലമാക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും അകാല നര തടയാനും മുടികൊഴിച്ചിലൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ ഇതുപോലെ ഒരു ജെല്ല് പോലെ നമുക്ക് കിട്ടും. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു താളിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. മുടി കഴുകിയെടുക്കാനായിട്ട് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാം. കുറച്ച് സമയം മുടിയിൽ വെച്ചെന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല. ഈ ഒരു ഇല മുടി വളരാനായിട്ടും മുടി കറുപ്പിക്കാനായിട്ടും ഒക്കെ എണ്ണ കാച്ചുമ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടിക്ക് ഒരു ദോഷവും വരത്തില്ല, നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. തീർച്ചയായിട്ടും ഇനി നിങ്ങൾ മുടി കറുപ്പിക്കാനായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.